ഇന്ന് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന, നിങ്ങളുടെ മുന്നിലത്തെ ഫോട്ടോയിൽ കാണുന്ന നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റുകളാണിത്. നൈറ്റിയുടെ മെറ്റീരിയൽ എങ്ങനെയാണ് മടക്കണതെന്ന് കാണിക്കാൻ ഇത് കണ്ടു. ഇതൊരു 3 മീറ്ററിൻ്റെ തുണിയാണെങ്കിൽ ഈ 3 മീറ്ററിൻ്റെ തുണീനെ നമ്മൾ ഏറ്റവും ആദ്യം ഇതുപോലെ മടക്കുക, അതിനുശേഷം ഇതുപോലെ മടക്കുക, ഇത്ര ഉള്ള പണി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നൈറ്റിയുടെ തുണി മടക്കണത്, സിമ്പിൾ. അപ്പോൾ ഇതേ രീതിയിൽ മടക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ 2 ഫോൾഡ്, ഇത് മെയിൻ ഫോൾഡ്. ഇവിടെ ഈ മെയിൻ ഫോൾഡ് 2 ഫോൾഡ്, ഇവിടെ സെൽവെഡ്ജ് ഇവിടെ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇനി മാർക്കിങ്ങാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യം ഇതിൻ്റെ ലെങ്ത് കണ്ടു, 52.5 ഇഞ്ച് സീം അലവൻസ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ അത് മാർക്ക് ചെയ്യാം. അവിടെ 53.5 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. അപ്പോൾ 53.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ഇനി നോക്കുക, ഇനി നമ്മളിതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഏറ്റവും ആദ്യം നമ്മൾ ഇതിന് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. 8 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ, അതിൽ 7.5 ഇഞ്ച് കഴിച്ചിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അപ്പോൾ ഇത് നോക്കുക, നമുക്ക് 8 ഇഞ്ച് ഞാൻ ഇവിടെ ഏറ്റവും ആദ്യം മാർക്ക് ചെയ്തു. ഓക്കെ, ഈ 8 ഇഞ്ച് തന്നെ ഞാനിവിടെ നേരെ കുറച്ച് താഴെ മാർക്ക് ചെയ്യുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, 1.5 ഇഞ്ച് ഇതിന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ്, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 7.75 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ ലെങ്ത്തുകളാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റായിട്ട് നമ്മളിവിടെ ഒരു 14.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹിപ്പ് മെഷർമെൻറ്റായിട്ട് ഒരു 21.5 അല്ലെങ്കിൽ 22 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 22 ഇഞ്ചാണ് ഇതിൽ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗവും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ഈ 2-3 ലൈനുകൾ തന്നെ ഒന്ന് ലൈനാക്കി മാറ്റാം. ഓക്കെ, ഇതിൻ്റെ 3 നമ്മൾ ഇങ്ങനൊരു ലൈനാക്കി മാറ്റി. ഇനി ഇതിൻ്റെ ഓരോ മെഷർമെൻറ്റുകളും നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് കണ്ടോ, ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് 12.5 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 12.5. അപ്പോൾ ഈ മാർക്കിങ്ങുകൾ ഒക്കെ ശ്രദ്ധിക്കുക, ഇതൊക്കെ വിത്ത് സീം അലവൻസ് ആണ്. 3/4 ഇഞ്ച് സീം അലവൻസ് അടക്കമാണ്. 12.5 വേസ്റ്റ് നമുക്ക് 10.25. അത് കഴിഞ്ഞാൽ ചെസ്റ്റ് നമ്മൾ 11.5. കണ്ടില്ലേ, ഇത്രയും ഭാഗം നമ്മൾ വരച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആം ഹോള് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ആം ഹോള് ഇതുപോലെ വെച്ച് ഇങ്ങോട്ട് വരച്ചെടുക്കുക. ഓക്കെ, ബാക്ക് ആം ഹോള് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്താ, നമ്മുടെ ഈ ഭാഗങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിലെല്ലാത്തിലും നമ്മൾ സീം അലവൻസ് അടക്കമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഭാഗം നമ്മൾ ഹിപ്പ് കർവ് വെച്ചിട്ട് വരയ്ക്കുക. ഓക്കെ, ഹിപ്പിന് ഓൾറെഡി നമ്മൾ നല്ല സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ സൈസിൽ തന്നെ നമ്മൾ വെച്ച് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കുക, ഞാൻ ഇത് ഇതുപോലെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒരു പൊടിക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടി. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിന് നെക്ക് വിഡ്ത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചാണ് നമ്മളിതിന് നെക്ക് വിഡ്ത്ത് സ്റ്റിച്ച് ചെയ്താൽ കിട്ടുന്നുണ്ടോ. അപ്പോൾ ഞാനിതിൽ 2.75 ആണ് മാർക്ക് ചെയ്യുന്നത്, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം ഉള്ള നമ്മുടെ നെക്ക് വിഡ്ത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് വരിക. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതിൻ്റെ സ്ലീവും കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുക, ഇവിടുന്ന് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നതാണ് 3.5 ഇഞ്ച്. ആ 3.5 ഇഞ്ച് തന്നെയാണ് ഞാൻ ഇതിലും യൂസ് ചെയ്യണത്. ഞാൻ എല്ലാത്തിലും ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്.
അപ്പോൾ ഈ 3.5 ഇഞ്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടത് ഒരു 9 ഇഞ്ചോളമാണ് നമുക്ക് ആം ഹോൾ വേണ്ടത്. അപ്പോൾ ഇത് കണ്ട് 9 ഇഞ്ച് കറക്റ്റ് 9 ഇഞ്ച് നമുക്കിത് പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 3/4 ഇഞ്ച് സീം അലവൻസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു 6 ഇഞ്ച് പ്ലസ് 3/4 ഇഞ്ച്. അപ്പോൾ ഈ ഭാഗവും നമ്മളുടെ കഴിഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനെ ഇങ്ങനൊരു വര കൊടുക്കുക. ഇങ്ങനൊരു വര വരച്ചതിന് ശേഷം നമ്മളിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കട്ടിങ്ങാണ്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരുപാട് നൈറ്റികളുടെ കട്ടിങ് വീഡിയോയുടെയും സ്റ്റിച്ചിങ് വീഡിയോയുടെയും ലിങ്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് കട്ട് ചെയ്ത് വേർതിരിച്ച് നമുക്ക് ബാക്ക് പീസിന് മാറ്റിവെക്കാം. എന്നിട്ട് ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി മാറ്റാം. ഇനി നോക്കുക, ഇത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഷോൾഡർ സ്ലോപ്പിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോൾഡർ സ്ലോപ്പ് കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുക. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മളിതിന് നെക്കിൻ്റെ ഡെപ്ത് കൊടുക്കുന്നത് 6.75 ഇഞ്ചാണ് നെക്ക് ഡെപ്ത്. ഞാനിതിൽ മാർക്ക് ചെയ്യണത് ഒരു 6.75 ഇഞ്ച് നമ്മൾ നെക്ക് ഡെപ്ത് ഇതിന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു 7 ഇഞ്ചോളം ഇത് കിട്ടും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. അതിൽ 1/2 ഇഞ്ച് നമുക്കിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകും. പക്ഷേ ഇത്രയും ഇല്ല എങ്കിൽ നമുക്ക് ഇത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ നെക്കിന് ഷേപ്പ് കൊടുക്കുക. ഷേപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഞാനിവിടെ ഇതുപോലെ ഒരു ബോക്സാക്കി. ഓക്കെ, ബോക്സാക്കിയതിന് ശേഷം ഇതിന് ഒരു വി ഷേപ്പ് അല്ല യു ഷേപ്പും അല്ലാത്ത രീതിയിൽ വേണം നമ്മളിതിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങോട്ട് വരച്ചെടുക്കുക. ഇനി അടുത്ത് ചെയ്യുന്ന പണി ശ്രദ്ധിക്കുക. ഞാനിതിൽ ചെയ്യുന്നത് ഒരു 1.5 ഇഞ്ച് നമ്മൾ മുകളിൽ നിന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒരു 1.5 ഇഞ്ചാണ് ഇവിടേക്ക് മാർക്ക് ചെയ്യുന്നത്. 10.5. അപ്പോൾ 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, ഈ 4.5 ഇഞ്ച് തന്നെ ഞാനിവിടെ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്യുകയാണ്. ഈ 4.5 ഇഞ്ചിന് ഇനി ഇതുപോലെ ഞാൻ സ്ട്രെയിറ്റ് ലൈനാക്കിയിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറ്റുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇതിനെ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ മാർക്കിങ്ങും കാണാം. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഇതിനെ കണ്ടു, ഇതിനെ ദേ ഇങ്ങനെ ഒരു ഷേപ്പാക്കി ഇങ്ങോട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ ഞാൻ എവിടേക്ക് കൊടുത്തതെന്ന്, ഇതിനെ ഈ ഒരു ഷേപ്പാക്കിയിട്ട് ഞാൻ ഇവിടേക്ക് കൊടുത്തു. ഇത്രേ ഉള്ളൂ പണി. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇതൊരു പാർട്ട്, ഇത് വേറൊരു പാർട്ടായി മാറും.
കണ്ടില്ലേ ഇപ്പം എന്താ സംഭവിച്ചതെന്ന്? ഇപ്പം നമ്മളുടെ ഈ പീസ് വേറെയായി, ആ പീസ് വേറെയായി മാറി. അപ്പോൾ നോക്കുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ അങ്കരക്ക എന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇതിൻ്റെ ഈ ഒരു ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഈ പീസ് തന്നെ വേണം. യാതൊരു കാരണവശാലും ഇത് ലെഫ്റ്റ് സൈഡിലത്തെ പീസ് ഇങ്ങനെ വെച്ച് ചെയ്യരുത്, അത് തെറ്റാണ്. അങ്കരക്ക എന്ന് പറഞ്ഞ മോഡലിൽ എപ്പോഴും ഈ പീസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഓവർലാപ്പ് ചെയ്ത് നിൽക്കേണ്ടത്. ഇതിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്യില്ല, ജസ്റ്റ് നമ്മളിതിൽ പൈപ്പിംഗ് കൊടുക്കുകയുള്ളൂ. കാരണം ഇതിൽ നമുക്ക് എക്സ്ട്രാ തുണിയില്ല, ഓവർലാപ്പ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ തുണി വയ്ക്കേണ്ടി വരും. പക്ഷേ ഇത് ഏറ്റവും കുറഞ്ഞ ഒരു നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നമുക്ക് അടിപൊളി അങ്കരക്ക ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക അതിൻ്റെത്. ഇനി ഇത് നമ്മൾ ഇവിടെ നിന്ന് മടക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് തയ്ച്ചു കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇവിടെ തീരും. അപ്പോൾ ഇത്രയാണ് പണിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പൈപ്പിംഗ് കൂടി വെച്ച് തയ്ച്ചു കൊടുത്താൽ മതി. ഇതുമലിക്ക് കയറ്റി വെച്ച് തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് നല്ല ഒരു അടിപൊളി നെക്കാന്ന് പറഞ്ഞ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളൊരു നെക്കാന്ന് പറഞ്ഞ് ഇതിൻ്റെ നമുക്ക് ഇറക്കം കൂട്ടണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. അതുപോലെ വീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊടിക്കും കൂടി കൂട്ടാം, കുഴപ്പമില്ല. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ അങ്കരക്കയ്ക്ക് ഈ ഒരു വിഡ്ത്ത് ഉണ്ടാവുള്ളൂ, ഇതിൽ കൂടുതൽ വിഡ്ത്ത് ഉണ്ടാവില്ല. കാരണം കഴുത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മോഡലാണ് അങ്കരക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മോഡലിലൊക്കെ എല്ലാത്തിലും റൈറ്റ് സൈഡിൽ തന്നെയാണ് പോക്കറ്റ് ഉണ്ടാവുക. കാരണം ഇതിൻ്റെ ഫോട്ടോ ഒറിജിനലായിട്ട് വന്നിട്ടുള്ളത് എൻ സ്റ്റൈലിൻ്റെ ഒറിജിനൽ മോഡലിലത്തെ ഈ ഫോട്ടോ, നിങ്ങൾ കാണുന്ന ഫോട്ടോ നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല കാണുന്നത്, ഇത് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് എൻ സ്റ്റൈലിൻ്റെ എല്ലാ മോഡലിലും പോക്കറ്റ് റൈറ്റ് സൈഡിൽ തന്നെയാണ് ഉണ്ടാവുള്ളൂ. ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണുന്നത് എങ്കിൽ ആ ഫോട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ തിരിഞ്ഞു പോയിട്ടുള്ളതാണ്, ലെഫ്റ്റും റൈറ്റും മാറ്റി വെച്ചിട്ടുള്ളതാണ് അവർ. ഓക്കെ, അപ്പോൾ അവരുടെ എല്ലാ മോഡലിലും, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള മോഡലിലൊക്കെ റൈറ്റ് സൈഡിൽ തന്നെയാണ് പോക്കറ്റ്. അല്ല എങ്കിൽ രണ്ട് സൈഡിലുണ്ടെങ്കിൽ ഉണ്ടായിരിക്കാം, പക്ഷേ മെയിൻലി റൈറ്റ് സൈഡിൽ മാത്രമാണ് അവർക്ക് പോക്കറ്റ് വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക. ഇതിന് ഇവിടെയും നല്ലൊരു പോക്കറ്റും ഇതൊക്കെ വെച്ച് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വളരെയധികം ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് മുഴുവനായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.